ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പോൾ ഞാനിന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, മൈദമാവും പഴവും വെച്ചുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പറയുന്നത് പോലെയല്ലേ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്കിത് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് രണ്ട് കോഴിമുട്ടയും നേന്ത്രപ്പഴവുമാണ്. നേന്ത്രപ്പഴം ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരെണ്ണം ഒരു നേന്ത്രപ്പഴം ഉള്ളൂ, അതുകൊണ്ടാണ് രണ്ടെണ്ണം വരെ എടുക്കാം. അപ്പോൾ രണ്ട് കോഴിമുട്ട, ഒരു നേന്ത്രപ്പഴം, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്, അടിയിൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം പൊടിയിട്ട് കൊടുത്താൽ കട്ട കുത്തി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങാപ്പാലാണിത്. ഞാൻ അര ഗ്ലാസ് തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് തേങ്ങാപ്പാലിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും അര ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കുക. ബാക്കി ഒരു കോഴിമുട്ട നമുക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ പറയാം. ഇനി കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഏകദേശം 4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് പഴമൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നെയ്യാണെങ്കിൽ നെയ്യ് എടുക്കാം, ബട്ടറാണെങ്കിൽ ബട്ടറായാലും മതി. ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല മണമാണ്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേവിച്ച് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിനൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരണ്ടിയത് ഒരു സൈഡിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം 1.5 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിർത്തി കൊടുക്കുക. ഗ്യാസൊന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട. ഈ പഴം നമുക്ക് ഈ സ്പൂണോട് വെച്ചൊന്ന് അമർത്തുമ്പോൾ നന്നായിട്ട് ഒന്ന് ചതഞ്ഞ് വരണം, അത്രേ ഉള്ളൂ. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടനെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടാറണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ ഇട്ട് കൊടുക്കരുത്. ചൂടാറിയതിന് ശേഷം ഈ കൂട്ട് നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പാകം രണ്ട് കോഴിമുട്ട എന്നുള്ളത്. കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടുക. ഇനി നമുക്ക് നമ്മുടെ ഈ ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ലിലേക്ക് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ്, ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ മുട്ട കൂട്ടില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇതിങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ഇത് പരത്തിയ പാടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഈ മുട്ട ഒഴിച്ചത് കാരണം നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് പരത്തുമ്പോൾ തന്നെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡായിട്ട് വന്നോളൂ. ഇതുപോലെ അപ്പം നമ്മൾ ദോശ മടക്കിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു അറ്റം ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നടുഭാഗവും ഒരു 3/4 ഭാഗത്തോളം ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം അടിവശമൊക്കെ വെന്തിട്ടുണ്ടാവും. ചെറിയ തീയിൽ വെക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കാം. റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾക്ക് ഇതിലുള്ള മുട്ട ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഇടണതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കുക. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പഴം മൈദ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കണ്ടോ നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ തികഞ്ഞതുപോലും ഇല്ല, വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീട്ടിലല്ലേ, കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.